നാല് മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസും സംഘപരിവാറും ഒരു കത്തി സംഘടിപ്പിച്ചു. കത്തി വാങ്ങുമ്പോൾ ഇരു സംഘടനാ നേതാക്കളും ഒരു പ്രതിജ്ഞ ചൊല്ലി. കത്തിയിലെ ചോരയുണങ്ങാൻ അനുവദിക്കരുത്. പിന്നെ കളി ആ തരത്തിലായിരുന്നു. ഇരു സംഘങ്ങളും മാറി മാറി കൊലക്കത്തിയെടുത്ത് നാല് മാസം കൊണ്ട് അഞ്ച് ജീവനെടുത്തു. സിയാദ്, മിഥിലാജ്, ഹക് മുഹമ്മദ്, സനൂപ്, ഒടുവിൽ മണിലാൽ. അഞ്ചുപേരും സി പി എം പ്രവർത്തകർ. അതിൽ മൂന്നു പേർ 30 വയസ്സിൽ താഴെയുള്ളവർ. ഓഗസ്റ്റ് 18 രാത്രി 10 കായംകുളം MSM UP സ്കൂളിന് മുന്നിൽ വെച്ച് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗം സിയാദിനെ കോൺഗ്രസ് ക്രിമിനൽ സംഘം കുത്തി വീഴ്ത്തുന്നത്. കായംകുളം മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് കൌൺസിലർ നിസാം കാവലിന്റെ അടക്കം സഹായത്തോടെ വെറ്റ മുജീബ് എന്ന കോൺഗ്രസ് ഗുണ്ടയാണ് അരുംകൊല ചെയ്തത്. എന്നെ കൊല്ലരുത്, എനിക്ക് രണ്ട് കുഞ്ഞു മക്കളുണ്ട് എന്ന് യാചിച്ചിട്ടും ആ കാബാലികർ സിയാദിനെ കുത്തി വീഴ്ത്തുകയായിരുന്നു. രക്തസാക്ഷിത്വം വരിക്കുന്നതിന് തൊട്ടുമുൻപ് വരെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു സിയാദ്. ഓഗസ്റ്റ് 30 തിരുവോണ തലേന്നിനാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ DYFI പ്രവർത്തകരായ ഹക് മുഹമ്മദിനെയും മിഥിലാജിനെയും കോൺഗ്രസ് ഗുണ്ടാസംഘം ഇരുളിന്റെ മറവിൽ തെരുവിൽ വെട്ടി കൊലപ്പെടുത്തിയത്. ഇരുവരുടെയും രക്തസാക്ഷിത്വത്തിൽ ഒരു നാടാകെ കണ്ണീരിലാഴ്ന്നു. അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു ഹക്കും മിഥിലാജും. 71 വെട്ടുകളായിരുന്നു ഹക്കിന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. മിഥിലാജിന്റെ ജീവനെടുത്തത് ഒറ്റ വെട്ടിലും. പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘത്തിന്റെ തഴക്കവും പഴക്കവും കൈവന്ന ഒന്നാന്തരം കോൺഗ്രസ് ഗുണ്ടകളായിരുന്നു സംഭവത്തിന് പിന്നിൽ. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരടങ്ങുന്ന 9 പേരാണ് പ്രതിപട്ടികയിൽ. കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നാണെന്ന് വ്യക്തമാക്കി പോലീസ് കുറ്റപത്രവും സമർപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകരായ സജീവ്, സനൽ, ഉണ്ണി, അൻസർ എന്നിവർക്ക് കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് കുറ്റപത്രത്തിൽ വ്യക്തം. ഒക്ടോബർ 4 CPIM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയായ സനൂപിനെ സംഘപരിവാർ ക്രിമിനലുകൾ കൊലപ്പെടുത്തിയത്. ചിറ്റിലങ്ങാട് സ്വദേശി നന്ദന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ RSS ഭീകര സംഘമാണ് കൊലപാതകം നടത്തിയത്. ചിറ്റിലങ്ങാട് സ്വദേശിയായ സുഹൃത്തിന് പ്രദേശത്ത് ചിലരുമായുള്ള പ്രശ്നം പരിഹരിക്കാനാണ് സനൂപും മറ്റു CPIM പ്രവർത്തകരും സ്ഥലത്തെത്തിയത്. ഇവർ സംസാരിച്ചു നിൽക്കവെയാണ് ആക്രമണം. സംഭവത്തിൽ സനൂപിനൊപ്പമുണ്ടായിരുന്ന 3 CPIM പ്രവർത്തകർക്കും വെട്ടേറ്റിരുന്നു. RSS ഗുണ്ട നന്ദന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് സനൂപിനെയും സംഘത്തെയും ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ മൊഴി നൽകി. 4 ജീവനുകളെടുത്തിട്ടും രക്തക്കൊതി മാറാത്ത UDF BJP ക്രിമിനൽ സംഘം തെരഞ്ഞെടുപ്പിന് 2 ദിവസം ശേഷിക്കെ കൊല്ലത്ത് വീണ്ടും കൊലക്കത്തി ഉയർത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ചതിനു ശേഷം LDF ബൂത്ത് കമ്മിറ്റിക്ക് സമീപം സഹപ്രവർത്തകരുമായി സംസാരിച്ചു നിൽക്കവെയാണ് ഒരു പ്രകോപനവുമില്ലാതെ മണിലാലിന്റെ നെഞ്ചിൽ RSS ക്രിമിനലായ അശോകൻ കഠാര താഴ്ത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരിട്ട് അംഗത്വം നൽകി BJPയിലേക്ക് ആനയിച്ച ആളാണ് അശോകൻ എന്ന ക്രിമിനൽ. ഡൽഹി പോലീസിൽ നിന്നും വിരമിച്ച് മൺട്രോതുരുത്തിലെത്തിയ ഇയാൾ ഉത്തരേന്ത്യൻ മോഡൽ കൊലപാതകം നടത്തി സുരേന്ദ്രനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയായിരുന്നു. കുത്തേറ്റു നിലത്ത് വീണ മണിലാലിന്റെ മരണമുറപ്പാക്കാൻ 2 തവണ കൂടി കഠാര കുത്തിയിറക്കിയായിരുന്നു ചോരക്കൊതി തീർത്തത്. അശോകൻ ഒറ്റയ്ക്കല്ല, BJP RSS ഉന്നത നേതൃത്വത്തിന്റെ ആസൂത്രണത്തിൽ അരങ്ങേറിയതാണ് ആ കൊലപാതകം. മണിലാലിന്റെ ഭാര്യ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന്. എന്നിട്ടും സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ രാഷ്ട്രീയ വൈര്യത്താൽ നടത്തിയ ആ അരുംകൊലയെ വാക്കുതർക്കമെന്ന് വരുത്തി തീർക്കാനാണ് മത്സരിച്ചത്. മാത്രമല്ല, ഹോം സ്റ്റേ ഉടമ കൊല്ലപ്പെട്ടു എന്ന തലക്കെട്ട് നൽകി CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്നത് ലഘൂകരിക്കാനും ഉളുപ്പില്ലാതെ ശ്രമിച്ചു. നാട്ടിലെവിടെ അക്രമം നടന്നാലും CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാനായി അതിന്റെ പിന്നിൽ ആ സംഘടനയെന്ന് നുണപ്രചരണം നടത്തുന്ന UDF BJP സംഘങ്ങൾ ഈ 5 കൊലപാതകങ്ങൾ അരങ്ങേറിയിട്ട് അതിൽ പങ്കാളിയായ തങ്ങളുടെ പ്രവർത്തകരെ തള്ളിപ്പറയാൻ ഇനിയും തയ്യാറായിട്ടില്ല. നാഴികയ്ക്ക് 40 വട്ടം പത്രസമ്മേളനം നടത്തുന്ന ചെന്നിത്തലയും മുല്ലപ്പള്ളിയും സുരേന്ദ്രനും ഒന്നപലപിക്കാൻ പോലും തയ്യാറായിട്ടില്ല. കാരണമുണ്ട്. ജീവൻ പോയത് CPIM പ്രവർത്തകർക്കാണ്, ജീവൻ എടുത്തത് കോൺഗ്രസ് RSS സംഘങ്ങളും. പക്ഷെ നിങ്ങൾ വാ തുറന്നില്ലെങ്കിലും കേരള ജനത ഈ അക്രമ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് എണ്ണി എണ്ണി പകരം ചോദിക്കും.